നമ്മുടെ മൊബൈൽ ഫോണിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ സ്റ്റോറേജ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഫില്ലാകുന്നത് ഇങ്ങനെ നമ്മൾ പല തരത്തിൽ നമ്മൾ യൂസേജ് എല്ലാം ചെയ്യുമ്പോൾ പല ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നു നമ്മൾ വാട്സപ്പിൽ റെഗുലറായി ചാറ്റ് ചെയ്യുന്നു അതുപോലെ നമ്മൾ പലവിധ ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുന്നു ഇത്തരത്തിലെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റോറേജ് എല്ലാം ഫില്ലാകും അതിനാൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നമെല്ലാം എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കുക എന്ന് നോക്കാം ഇതിനായി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു അപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫയൽസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഫയൽസ് എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് എല്ലാം ഇത് പെട്ടെന്ന് തന്നെ എംറ്റി ആക്കാൻ സാധിക്കുക ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇത് ഒരു ചെറിയ സോഫ്റ്റ്വെയർ ആണ് അധികം സ്പേസ് ഒന്നും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമില്ല അതുപോലെ അഡ്വെർടൈസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ വളരെ സേഫായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എന്തെല്ലാമാണ് ഇതിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്നെല്ലാം നോക്കാം ആദ്യമായി ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത്തരത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഒ എൽ എക്സ് എന്ന ഈ ഒരു അപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറച്ച് സ്റ്റോറേജ് എല്ലാം വന്നിട്ടുണ്ട് അതായത് ക്യാഷ് അതുപോലെ അപ്ലിക്കേഷൻ സൈസ് ടോട്ടൽ ഇങ്ങനെ കുറച്ച് യൂസർ ഡാറ്റ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ഡാറ്റസ് അതായത് ക്യാഷ് യൂസർ ഡാറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ സാധിക്കും ഇതിനായി നമ്മൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിയർ ഡാറ്റ എന്നതിൽ ടാപ്പ് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ഓൾ ഡാറ്റ എന്ന ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ക്യാഷ് മാത്രമായി ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ അധികമൊന്നും യൂസ് ചെയ്യാത്തൊരു അപ്ലിക്കേഷൻ എല്ലാം ആണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ഓൾ ഡാറ്റ എന്നെല്ലാം കൊടുത്ത് ഈ ഇൻഫർമേഷൻ എല്ലാം യൂസർ ഡാറ്റ അതുപോലെ ക്യാഷ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാം അതിനാൽ തന്നെ അഡീഷണലായി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് സ്റ്റോർ ആകുന്ന കുറേ ഡാറ്റാസ് എല്ലാം നമുക്ക് ഇതുപോലെ ഒഴിവാക്കാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾ ഏതെല്ലാം ആണോ യൂസ് ചെയ്യുന്നത് അതെല്ലാം ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ അഡീഷണലായി സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാഷ് അതുപോലെ യൂസർ ഡാറ്റ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനെല്ലാം സാധിക്കും അപ്പോൾ ഇത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എല്ലാം ഇത് കുറേ എംറ്റി ആക്കുന്നതിന് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് പിന്നീടും വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഈ ആപ്സ് എന്നതിൽ പോകുമ്പോൾ തന്നെ ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് അതുപോലെ സിസ്റ്റം ആപ്സ് അതുപോലെ ആപ്സ് ഇൻസ്റ്റാൾ ഫയൽസ് എന്നും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആപ്പ് ഇൻസ്റ്റാൾ ഫയൽസ് എന്നതിൽ ഇവിടെ എം ടി ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ ചില സോഫ്റ്റ്വെയർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ചില ആപ്ലിക്കേഷൻ ചില ഫയൽസ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു ഫയൽ ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു ഫയലാണ് എന്നാൽ അത് നമ്മുടെ ഫോണിൽ പലപ്പോഴും ഇത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ഉണ്ടാവുക അങ്ങനെ വരുന്ന ഈ ഒരു ആപ്പ് എല്ലാം തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ എ പി കെസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ പോയതിനു ശേഷം ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിൽ അഡീഷണൽ ആയി ആവശ്യമില്ലാതെ ഏതെങ്കിലും എ പി കെ എല്ലാം ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യുക നോർമലി വലിയ ഫയൽ സൈസിലുള്ള എ പി കെ എസ് എല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്തതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഈ ഡോക്യുമെൻറ്റ്സ് എന്നതിൽ പോവുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഡോക്യുമെൻ്റ് എല്ലാം സെലക്ട് ചെയ്ത് അതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാനെല്ലാം സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് സെലക്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഇവിടെ ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ഡേറ്റിൽ വന്നിരിക്കുന്ന അതായത് ട്യൂസ്ഡേ തേർട്ടി ജനുവരിയിൽ വന്നിരിക്കുന്ന എല്ലാ ഡോക്യുമെൻ്റ്സും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്കിത് ആവശ്യമില്ല എങ്കിൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് എന്നതിൽ പ്രസ് ചെയ്ത് ഡിലീറ്റ് എന്ന് കൊടുക്കാം അപ്പോൾ വളരെ ഈസിയായി നമുക്ക് ഇതെല്ലാം തന്നെ മൂവ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇവിടെ ഫയൽസ് എന്നതിൽ പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഡോക്യുമെൻ്റ് എല്ലാം കാണുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് അല്ലെങ്കിൽ ടു ട്രാഷ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇത് നമുക്ക് ഇതിൽ നിന്നും ഒഴിവാക്കാം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓരോ ടാബ് യൂസ് ചെയ്ത് ഇവിടെ എല്ലാം വന്നിരിക്കുന്ന ആവശ്യമില്ലാത്ത ഇപ്പോൾ ഇവിടെ ഒരു തമ്നയിൽ ഫയലെല്ലാമാണ് വന്നിരിക്കുന്നത് ഇതൊന്നും തന്നെ നമുക്ക് ഗ്യാലറിയിൽ ഒന്നും കാണണമെന്നില്ല അതിനാൽ തന്നെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഇവിടെ ഞാനിവിടെ ടു ഫയൽ ട്രാഷ് എന്നതിൽ ക്ലിക്ക് ചെയ്തു അതുപോലെ ഇവിടെ പ്രൈവറ്റായി കുറച്ച് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കുറച്ച് എം പി ഫോർ ഫോർമാറ്റ് എല്ലാമാണ് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ടു എം ബി ത്രീ എം ബി ത്രീ എം ബി ഇങ്ങനെ ഫയൽ സൈസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാനും സാധിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഈ ഒരു ഡേറ്റിലുള്ളതെല്ലാം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ് ഇപ്രകാരം ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ടാബ് എന്ന് പറയുന്നത് ഓഡിയോ ആണ് ഞാൻ ഇപ്പോൾ അടുത്ത് ഈ ഒരു ഫോൺ ക്ലീൻ ചെയ്തതിനാൽ തന്നെ ഇവിടെ ഈ ഓഡിയോ ഫയലിലൊന്നും തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല ഇനി നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഓഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓഡിയോ എല്ലാം ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നും സെലക്ട് ചെയ്ത് ഈസിയായി റിമൂവ് ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോസ് ആണ് ഇത്തരത്തിൽ ഈ വീഡിയോസ് എന്നതിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വലിയ ഫയൽ സൈസിലുള്ള വീഡിയോസ് എല്ലാം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഈ വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ നിന്നും റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരുപാട് ഡാറ്റ എല്ലാം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വളരെ ഈസിയായി നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് ഇപ്പോൾ ആവശ്യമില്ലാത്ത ഈ ഒരു വീഡിയോസ് എല്ലാം ഇതെല്ലാം തന്നെ കുറച്ച് സ്ക്രീൻ റെക്കോർഡിങ് അതുപോലെ ഇവിടെ ഏതോ വീഡിയോസ് വീഡിയോസെല്ലാം ഡൗൺലോഡായ കുറച്ച് വീഡിയോസ് ഇത്തരത്തിൽ കുറച്ച് വീഡിയോസ് എല്ലാം വരുന്നുണ്ട് ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം വളരെ ഈസിയായി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് എന്ന് കൊടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൂവ് സെവൻ ഫയൽസ് ടു ട്രാഷ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്രകാരം നമുക്ക് ഇത് ഡിലീറ്റ് എന്ന് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതെല്ലാം തന്നെ ഇവിടെ നിന്നും റിമൂവ് ആയിട്ടുണ്ട് ഇനി അതുപോലെ നമുക്കൊരു ഓപ്ഷൻ വരുന്നത് ഇമേജസ് എല്ലാമാണ് ഇനി അതുപോലെ വീഡിയോസിൽ തന്നെ നമുക്ക് ഇവിടെ പല ടാബ് എല്ലാം വരും ഇവിടെ സ്ക്രീൻ റെക്കോർഡിങ്ങിനായി ഇവിടെ ഒരു ടാബ് ഓൾ എന്നതാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോണിലുള്ള എല്ലാ വീഡിയോസും ഇതിൽ കാണിക്കും സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് മാത്രമായി സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ സ്ക്രീൻ റെക്കോർഡർ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇതെല്ലാം സെലക്ട് ചെയ്ത് ആവശ്യമില്ലാത്തതെല്ലാം റിമൂവ് ചെയ്യാം ഇനി അതുപോലെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇമേജസ് എന്നതാണ് ഇവിടെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഓരോ ഫോൾഡർ ബേയ്സായി നമുക്ക് ഇതിൽ നിന്നും ഇമേജസ് എല്ലാം സെലക്ട് ചെയ്യാം ഇപ്പോൾ ഓൾ എന്നാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും നമുക്കിവിടെ കാണാം എന്നാൽ ഇവിടെ ക്യാമറ എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ക്യാമറ യൂസ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഇമേജസ് ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാം അതുപോലെ ഡൗൺലോഡ് ചെയ്തതാണ് ഇപ്പോൾ കാണേണ്ടതെങ്കിൽ ഇവിടെ ഈ ഡൗൺലോഡ് എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്കിവിടെ കാണാം ഇപ്പോൾ ഞാൻ പിക്സൽ ലാബ് എന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ പിക്സൽ ലാബ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പിക്സൽ ലാബിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ഇമേജസ് എല്ലാം കാണാം അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്ന ഒരുപാട് ഇമേജസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് വളരെ ഈസിയായി നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തന്നെ അതായത് വേണ്ടാത്ത സ്ക്രീൻഷോട്ട് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഈസിയായി നിങ്ങൾക്ക് ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്യാം ഇപ്രകാരം നിങ്ങൾ ഓരോ ഫോൾഡറിൽ പോയതിനു ശേഷം വളരെ ഈസിയായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക ഇപ്പോൾ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ഇമേജസ് ഇവിടെ നിങ്ങൾക്ക് കാണാം വാട്സപ്പിൽ നിന്നും വന്നിരിക്കുന്ന ഇമേജസ് എല്ലാം വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്യാം ഇപ്രകാരം ഇവിടെ ഓൾ എന്നതിൽ പോയി നിങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കറക്റ്റായ ഫയൽസ് എല്ലാം സെലക്ട് ചെയ്ത് ഇതെല്ലാം തന്നെ റിമൂവ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഡൗൺലോഡ്സ് ആണ് ഇത്തരത്തിൽ ഡൗൺലോഡ്സ് എന്നതിൽ നമ്മൾ നമ്മുടെ ഫോണിൽ നമ്മൾ പലവിധ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ടാകും ചില സൈറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ചില ലിങ്കുകളിൽ നിന്നെല്ലാം ഇത്തരത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഈ ഇൻഫർമേഷൻ ഇത് നമുക്ക് ഏതെങ്കിലും ആവശ്യമില്ലായെങ്കിൽ അതെല്ലാം തന്നെ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈസിയായി ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ ഓരോന്നായി സെലക്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിലും അതിനുള്ള ഓപ്ഷനും നമുക്ക് ലഭിക്കും ും അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മൂവ് ടു ട്രാഷ് എന്ന് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഫയൽ മാത്രമായല്ല നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം ഇനി അതിനു പുറമെ നമുക്ക് രണ്ട് ഓപ്ഷൻ കൂടി ഇവിടെ വരുന്നുണ്ട് ഫേവറേറ്റ്സ് എന്നൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത് ഈ ഫേവറേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ലഭിക്കും യു വിൽ സി ഫയൽസ് യു ആഡ് ടു ഹിയർ വി വിൽ നെവർ സജസ്റ്റ് ദം ആസ് ഫയൽസ് ടു ക്ലീൻ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫേവറേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം ഇവിടെ നമുക്ക് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ കണ്ടന്റ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇപ്രകാരം നമ്മൾ ഇവിടെ ആക്കി വച്ചിരിക്കുന്ന ഈ ഇമേജസ് ഒന്നും ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്യില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫയൽ ഫേവറേറ്റ് ആക്കി വെക്കുക എന്ന് നോക്കാം ഇതിനായി നമുക്ക് ഇവിടെ വീഡിയോ അല്ലെങ്കിൽ ഇമേജസ് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നിന്നും ഒരു ഇമേജ് സെലക്ട് ചെയ്തു ഇവിടെ നമുക്ക് ഈ ഫേവറേറ്റ് എന്ന ഈ ഒരു സ്റ്റാർ ബട്ടണാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മാഡ് ടു ഫേവറേറ്റ്സ് എന്ന് വന്നിട്ടുണ്ട് ഇപ്രകാരം ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ആപ്ലിക്കേഷനിൽ കളക്ഷന് താഴെയായി ഫേവറേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഇങ്ങനെ ഫേവറേറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഇമേജ് ഈ ഫേവറേറ്റ്സ് എന്ന ഫോൾഡറിലേക്ക് വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് ഇത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി സജസ്റ്റ് ചെയ്യില്ല എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫേവറേറ്റ്സ് ഫയൽസ് ഒന്നും തന്നെ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല ഇനി മറ്റൊരു ഓപ്ഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഓപ്ഷൻ കൂടിയാണ് സേഫ് ഫോൾഡർ എന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ സേഫ് ഫോൾഡർ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡർ അതായത് സേഫ് ഫോൾഡർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും ഇവിടേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചില ഇമേജസ് അല്ലെങ്കിൽ ഫോട്ടോസ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് സേഫ് ഫോൾഡറിലേക്ക് നമുക്ക് കണ്ടൻറ്റ് മൂവ് ചെയ്യുക എന്ന് നോക്കാം ഇതിനായി ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഇത്തരത്തിൽ ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഇത് ഞാൻ ഇവിടെ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂ ടു സേഫ് ഫോൾഡർ എന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാറ്റേൺ അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാറ്റേൺ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡ് നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനും ഈ സേഫ് ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കും ഞാൻ ഇത് പാറ്റേൺ കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് നേരത്തെ തന്നെ സേഫ് ഫോൾഡറിന് ഞാൻ ഈ ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് അതായത് എന്തെങ്കിലും പാസ്വേഡ് എല്ലാം കൊടുത്തും ഇത് സെക്യൂർ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇത് വൺ ഫയൽ മൂവ് ടു സേഫ് ഫോൾഡർ എന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും ഇത് റിമൂവ് ആയിട്ടുണ്ട് അതിനുശേഷം ഫൈൻഡ് യുവർ പ്രൊട്ടക്റ്റഡ് ഫയൽസ് ഇൻ ദിസ് ഫോൾഡർ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ സേഫ് ഫോൾഡറിൽ ഇപ്പോൾ ഈ ഒരു പാറ്റേൺ കൊടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പാറ്റേൺ കൊടുക്കണം അതിനുശേഷം നിങ്ങൾക്കിവിടെ ഒരു ഫയലെല്ലാം വന്നിരിക്കുന്നത് കാണാം അപ്പോൾ ഇപ്രകാരം നമുക്ക് നമ്മുടെ കുറേ കണ്ടൻ്റ് എല്ലാം തന്നെ സേഫ് ഫോൾഡർ ചെയ്ത് അതായത് പ്രൊട്ടക്ട് ചെയ്ത് പാസ്വേഡ് കൊടുത്ത് അല്ലെങ്കിൽ പാറ്റേൺ എല്ലാം യൂസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് എന്തൊരു കാര്യവും നിങ്ങളുടെ ആവശ്യമില്ലാത്ത സ്റ്റോറേജ് എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവസാനമായി ഇവിടെ താഴത്ത് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു എല്ലാം നിങ്ങൾ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫോട്ടോസ് എല്ലാം റിമൂവ് ചെയ്യണമെങ്കിലും ഇത്തരത്തിൽ നമുക്കിത് സെലക്ട് ചെയ്ത് ഈ സ്ക്രീൻ റെക്കോർഡറിൽ എത്ര വന്നിരിക്കുന്നു സ്ക്രീൻഷോട്ട് എത്ര വന്നിരിക്കുന്നു ഇതെല്ലാം കാണാനും ഇവിടെ നിന്ന് വേണമെങ്കിൽ ഈ ഒരു ഫോൾഡർ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനെല്ലാം സാധിക്കും ഇപ്പോൾ ഇവിടെ ഡിലീറ്റ് പെർമനൻ്റ്ലി എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് ഫോൾഡർ എല്ലാം തന്നെ നമുക്ക് ഈസിയായി ഡിലീറ്റ് ചെയ്യാം അപ്പോൾ അതിനുള്ള ഓപ്ഷൻ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷനിൽ തന്നെ ലഭിക്കും അപ്പോൾ ഗൂഗിൾ ഫയൽസ് എന്നത് പ്ലേ സ്റ്റോറിൽ പോയി ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇത്തരത്തിൽ നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് എല്ലാം വളരെ ഈസിയായി ക്ലീൻ ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്